ആര്യന് കുറുക്കാകുന്ന തെളിവൊക്കെ ആര്യൻഖാന്റെ ഫോണിൽ നിന്ന് NCB കിട്ടി. ആര്യനെതിരെ തെളിവായത് ഫോണിലെ വിവരങ്ങളാണ്. ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് ലഭിക്കുന്ന കാര്യങ്ങളും മുംബൈ നഗരത്തിലെ ഏജന്റുമാരെ സംബന്ധിച്ച വിവരങ്ങളും വീഡിയോ ചാറ്റിൽ. ആര്യന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അന്താരാഷ്ട്ര ലഹരി റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബോളിവുഡിനെ അപകീർത്തിപ്പെടുത്താൻ NCB ശ്രമിക്കുന്നുവെന്ന വലിയ ആരോപണം ഉയർത്തുന്നവർക്കുള്ള മറുപടി കൂടിയാണ് NCB കോടതിയിൽ വ്യക്തമാക്കിയ ഈ വിവരങ്ങൾ. ഷാറൂഖിന്റെ മകന് വിനയാകുന്ന തെളിവുകൾ ഫോണിൽ തന്നെ ധാരാളമുണ്ടെന്ന് NCB. ആര്യൻഖാന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വീഡിയോ സന്ദേശങ്ങളിൽ ശ്രേയസ് നായരുമായുള്ള വിശദമായ വീഡിയോ ചാറ്റുണ്ട്. ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് ലഭിക്കുന്ന കാര്യങ്ങളും മുംബൈ നഗരത്തിലെ ഏജന്റുമാരെ സംബന്ധിച്ച വിവരങ്ങളും വീഡിയോ ചാറ്റിൽ പറയുന്നു. 2020 ജൂലൈ മുതലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് ആദ്യഘട്ടത്തിൽ NCB പരിശോധിച്ചത്. ശ്രേയസ് നായരിലേക്ക് അന്വേഷണം എത്തിയതും ഈ ചാറ്റുകളിലൂടെയാണ്. പലവട്ടം വലിയ അളവിൽ ശ്രേയസ് നായർ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇടപാടുകൾ നടത്തിയത് ക്രിപ്റ്റോ കറൻസി വഴിയായിരുന്നു. ലഹരി വസ്തുക്കൾ വാങ്ങാൻ ഡാർക്ക് വെബ് ഉപയോഗപ്പെടുത്തിയെന്നും NCB വൃത്തങ്ങൾ പറയുന്നു. ആര്യൻഖാന് ലഹരി മരുന്ന് എത്തിച്ചു കൊടുത്ത ശ്രേയസ് നായരെയും NCB തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ആഡംബര കപ്പലിൽ യാത്ര ചെയ്ത 25 പേർക്ക് ഇയാൾ ലഹരി മരുന്ന് കൈമാറിയെന്നാണ് സൂചനകൾ. ഗോവ ബന്ധമുള്ള മലയാളിയാണ് ശ്രേയസ് നായരെന്നും സൂചനയുണ്ട്. ഓൺലൈൻ വഴി രഹസ്യമായി ഓർഡർ സ്വീകരിച്ച ശേഷം ബിറ്റ്കോയിൻ ആണ് വാങ്ങിയതെന്നാണ് വിവരങ്ങൾ. ഡാർക്ക് വെബിലെ മയക്കുമരുന്ന് സംഘങ്ങളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ വാട്സാപ്പ് സന്ദേശത്തിലുണ്ട്. ആര്യന്റെ സുഹൃത്തുക്കളെ കൂടാതെ മറ്റഞ്ച് പ്രതികളിൽ നിന്ന് കൊക്കൈനും MDMA പിടിച്ചെടുത്തിരുന്നു. അതേസമയം ഇവരുമായി ആര്യന് ബന്ധമില്ലെന്നും പ്രത്യേക ക്ഷണിതാവായാണ് ആര്യൻ കപ്പലിലെത്തിയതെന്നും ആര്യന്റെ അഭിഭാഷകൻ സതീഷ് മാനെ ഷിൻഡെ പറഞ്ഞു. ആര്യന്റെ സുഹൃത്തുക്കളായ അർബാസ് സേത്ത് മർച്ചന്റിൽ നിന്ന് 6 ഗ്രാം ചരസും മുൻമുൻ ദമേശയിൽ നിന്ന് 5 ഗ്രാം ചരസുമാണ് പിടികൂടിയതെന്ന് NCB കോടതിയിൽ പറഞ്ഞു. ആര്യന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അന്താരാഷ്ട്ര ലഹരി റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണെന്നും NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനിടെ ആര്യന്റെ അറസ്റ്റോടെ NCBക്കും മാധ്യമങ്ങൾക്കുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബോളിവുഡ്. മാധ്യമങ്ങൾ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നുവെന്നാണ് ആര്യനെ പിന്തുണച്ചെത്തുന്ന താരങ്ങൾ ഉയർത്തുന്ന വാദം. നടൻ ഹൃതിക് റോഷന്റെ മുൻ ഭാര്യയും ഫാഷൻ ഡിസൈനറുമായ സുസാൻ ഖാൻ പ്രതികരണവുമായി രംഗത്തെത്തി. ആര്യന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കമന്റായാണ് സുസാന്റെ പ്രതികരണം. തെറ്റായ സ്ഥലത്ത് തെറ്റായ സമയത്ത് എത്തിപ്പെട്ടതാണ് ആര്യനെന്ന് അവർ പറഞ്ഞു. ഖാൻ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുസാൻ ഖാൻ ആര്യന്റെ അമ്മ ഗൗരിഖാന്റെ ഉറ്റ സുഹൃത്താണ്. ബോളിവുഡ് താരങ്ങളെ വേട്ടയാടുന്നതിൽ ചില ആളുകൾക്ക് ലഭിക്കുന്ന ആവേശത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവമെന്ന് സുസാൻ കുറിച്ചു. ഇത് തികച്ചും വിഷമകരവും അന്യായവുമാണ്. ആര്യൻ വളരെ നല്ല കുട്ടിയാണ്. ഗൗരിയോടും ഷാറൂഖിനോടുമൊപ്പമാണ് താനെന്നും സുസാൻ ഖാൻ മാധ്യമ പ്രവർത്തകയ്ക്ക് മറുപടിയായി കുറിച്ചു. ആര്യൻഖാന്റെ അറസ്റ്റ് എല്ലാ മാതാപിതാക്കൾക്കുമുള്ള മുന്നറിയിപ്പാണെന്നായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ പോസ്റ്റ്. ഇതിന് താഴെയാണ് സുസാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.